ഹലോ ഹാഡിയേഴ്സ്, അസ്സലാം വലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം കേട്ടോ. ഇന്ന് രാവിലെയാണ് ഞാനിതൊരു വോയിസ് ഓവർ കൊടുക്കാൻ നിൽക്കുന്നത്. ഇവിടെ രാവിലെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കാരണം രാവിലെ ജോലി തിരക്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു വരുന്നൊക്കെ സമയമല്ലേ. അപ്പോൾ എൻ്റെ വോയിസ് ഓവറിൻ്റെ ഇടയിൽ നിന്ന് പിന്നാമ്പുറത്തുനിന്ന് ചെറിയ ചെറിയ ഒരു ശബ്ദങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ തികച്ചും സ്വാഭാവികമാണ്. ഇന്ന് രാവിലെ എഴുന്നേറ്റത് നമുക്ക് സായ്ക്കുട്ടിക്ക് നമ്മളൊരു ജോലി കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അവന് സിറ്റൗട്ടൊക്കെ തുടക്കാൻ അവനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആൾ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ, നമ്മൾ കൊഞ്ചിച്ച് കൊടുന്ന കുട്ടിയായ കാരണം കൊണ്ട് അവനക്ക് പെട്ടെന്നൊരു ജോലി പറയുമ്പോൾ അത് ഇങ്ങനെ ഒന്നും ആൾക്കറിയില്ല. അപ്പോൾ തുടക്കണത് എങ്ങനെയെന്ന് അവനക്ക് അറിയണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏകദേശം ഞാൻ പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആരൊച്ചം വരുമ്പോൾ ആണിയടിക്കുന്ന സൗണ്ടാണ് പുറത്തുനിന്ന് കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും എങ്ങനെയാണ് നിലം തുടക്കേണ്ടത് എന്നുള്ള ക്ലാസ്സിൽ നിന്ന് സായ്ക്കുട്ടി ശരിക്കും പഠിച്ചിട്ടുണ്ട്. ഇനി സിറ്റൗട്ട് ഓണത്തിനെ തുടക്കാൻ ഏൽപ്പിക്കണം. രാവിലെ പിന്നെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഇനി മോൾക്ക് ആദ്യം ഒരു ചായ കുടിച്ചിട്ടാണ് അവളെ ഒരു ദിവസം ആരംഭിക്കുക. എനിക്ക് രാവിലെ നീട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വെള്ളം മാത്രമേ കുടിക്കാറുള്ളൂ. പക്ഷേ ഇവൾക്ക് എന്താണെന്ന് അറിയില്ല, വലിയപ്പാട് സ്വഭാവമാണ്, ചായ കിട്ടിയേ പറ്റുള്ളൂ. നമ്മളിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് നൂൽപുട്ടാണ് കേട്ടോ. നൂൽപുട്ട് ഉണ്ടാക്കാനുള്ള മറ്റേ യന്ത്രമൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന് സേവനാഴി എന്നല്ലേ പറയാം, അതന്നെ. അപ്പോൾ നമ്മൾ സേവനാഴിയൊക്കെ വാങ്ങിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ രാവിലെ അടുക്കളയിലത്തെ എല്ലാ ജോലിയും ചെയ്യാൻ ആരംഭിക്കും. അപ്പോൾ നമ്മൾ കൈമൊക്കെ ഇങ്ങനെ കുറേ വെള്ളവും സോപ്പൊക്കെ തട്ടുമ്പോൾ, ഈ മാവും എന്തും തട്ടുമ്പോൾ കൈയും വൃത്തികേടാവില്ല. പിന്നെ നമ്മുടെ കൈമ്മേൽ എന്തെങ്കിലും അഴുക്കുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ നമ്മളെ നഖത്തിനുള്ളിലൊക്കെ എന്തെങ്കിലുമൊക്കെ അഴുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുഴക്കും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നത് അധികം ആവൂലല്ലോ. അപ്പോൾ ഗ്ലൗസ് ഇട്ടിട്ട് കുക്ക് ചെയ്യുന്നത് ഒരു നല്ലൊരു സംഭവമാണ് കേട്ടോ. പിന്നെ ഈ ഗ്ലൗസ് എവിടെ നിന്നാണ് കിട്ടാന്നിടത്ത് കുറേ പേരെ ഈ കമൻറ്റ് ചെയ്ത് ചോദിക്കണം. ഇന്നത്തെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. ഞാൻ വാങ്ങിച്ച ഗ്ലൗസിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെക്കാം. പിന്നെ നമ്മളത്തെ രണ്ട് മൂന്ന് കൂട്ടുകാർ ചോദിച്ചിരുന്നു, നിങ്ങൾ എങ്ങനെയാണ്, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ നൂൽപുട്ട് ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചപ്പോൾ എത്ര എങ്ങനെയാണ് ഇത്ര സ്മൂത്തായിട്ട് പീച്ചണത് എന്ന് ചോദിച്ചിരുന്നു കേട്ടോ. ഞാനും ശൈലാദാൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാനും ശരിക്കും നൂൽപുട്ട് എങ്ങനെയാണ് കറക്റ്റായിട്ട് ഉണ്ടാക്കുക എന്ന് മനസ്സിലാക്കിയത് കേട്ടോ. നമ്മൾ നൂൽപുട്ടിൻ്റെ പൊടി എടുത്തിട്ട് അതിലേക്ക് ഇളം ചൂട് വെള്ളം ഒഴിക്കണം, അതാണ് അതിൻ്റെ ഒരു കണക്ക്. എനിക്ക് എത്ര വെള്ളം ഒഴിക്കേണ്ട അങ്ങനെയൊന്നും കറക്റ്റായിട്ട് കണക്ക് പറയാനൊന്നും എനിക്ക് അറിയുന്നില്ല. അത് ശൈലാദാൻ്റെ വീഡിയോയിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇളം ചൂട് വെള്ളത്തിൽ മാവ് കുറച്ചൊരു ടൈറ്റു, ഒരു വല്ലാണ്ട് ലൂസും അല്ലാത്ത രീതിയിൽ അങ്ങോട്ട് കുഴക്കന്നെ, അത്ര തന്നെയാണ്. പിന്നെ കുറച്ച് എണ്ണയും ചേർക്കും ഞാൻ മാവ് കുഴച്ചതിൽ കേട്ടോ. അപ്പോൾ നൂൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ പൊട്ടിക്കണം കേട്ടോ. നമ്മളത് ഇങ്ങനെ തേങ്ങ പൊട്ടിക്കണ മഴകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളതൊന്നും വീട്ടിൽ നിന്ന് എടുത്തിട്ടില്ല, ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഇടിക്കുന്ന സാധനം വാങ്ങിച്ചിട്ടില്ലേ, അത് വെച്ചിട്ട് തച്ച് ഉടച്ച് പൊട്ടിക്കുക എന്നാണ് കരുതുന്നത്. അപ്പോൾ ഇനി മോൾക്ക് പറ്റാത്ത കാരണം കൊണ്ട് പിന്നെ ഞാനാണ് ബാക്കി പൊട്ടിച്ചത് കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് നമ്മളത് കുറേ കൂട്ടുകാർ പറഞ്ഞു ചിലവൻ്റെ ആവശ്യമില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ ഇങ്ങനെ തേങ്ങ ഇങ്ങനെ പൂണ്ടെടുത്താൽ മതി എന്നുള്ളത് കേട്ടോ. ശരിക്കും നല്ല ഐഡിയ ആണ് കേട്ടോ. തേങ്ങ ചിലവിനെക്കാട്ടിക്കും എത്ര ഈസി ആയിട്ടാണെന്നറിയോ, ഇങ്ങനെ നമ്മൾ ഈ തേങ്ങ അടിച്ച് പൊട്ടിക്കുമ്പോൾ തന്നെ തേങ്ങൻ്റെ ചിരട്ടൻ്റെ മുകളിൽ നിന്ന് അതിൻ്റെ കഴമ്പൊക്കെ ഇങ്ങനെ വേറിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മുറിച്ച് മുറിച്ച് മിക്സിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തേങ്ങ ചിരവാതെ തന്നെ ഇതിങ്ങനെ തേങ്ങ നല്ല സ്മൂത്തായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ നൂൽപുട്ട് പീച്ചിന് അച്ഛൻ്റെ ഉള്ളിലേക്കും ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ എണ്ണ ഒഴിക്കൂട്ടോ. ഇത് ഞാനൊരു വീഡിയോ ഒന്ന് കണ്ടിരുന്നതാണ് അച്ഛൻ്റെ ഉള്ളിലേക്ക് എണ്ണ ഒഴിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതാ ഇതുപോലത്തെ ഈ മാവ് ഇതുപോലെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പീച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നൂൽപുട്ട് ഇങ്ങനെ ശരിയായിട്ട് വരും കേട്ടോ. നമ്മളവിടെ തേങ്ങ ഉള്ളിലേക്ക് വെക്കുന്നുണ്ട്. നമ്മൾ ഈ നൂൽപുട്ടിൻ്റെ ഇങ്ങനെ ഈ പാത്രത്തിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങ വിതറുമല്ലോ ഒട്ടി പിടിക്കാതിരിക്കാൻ. പിന്നെ ഒരു ടേസ്റ്റ് വേണം, നമ്മൾ പുട്ടിക്ക് തേങ്ങ ഇടുന്ന പോലെ ഒരു ടേസ്റ്റ് ആണല്ലോ നൂൽപുട്ടുമ്പോൾ തേങ്ങ ഉണ്ടാവുന്നത്. ഇപ്പോൾ തൽക്കാലം അപ്പോൾ ഇങ്ങനെ തേങ്ങ പീരായിട്ടൊന്നും കിട്ടില്ല, നമ്മൾ ചിരവിട്ടല്ലോ തേങ്ങ ഉണ്ടാക്കുന്നേ. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരു പ്രത്യേക തരത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പീച്ച് വെച്ചിട്ട് കണ്ടോ. നൂൽപുട്ട് ഞാൻ എത്ര ഈസി ആയിട്ടാണ് പീച്ചുന്നത്. പക്ഷേ ഇതിമ്പോൾ കുറച്ച് ചെറിയൊരു മിസ്റ്റേക്ക് കേട്ടോ, അതിൻ്റെ അടിയിൽ ഒരു എന്താ പറയുക, ദോശ പോലെ ഒട്ടി പിടിച്ചിരുന്നു. ശരിക്കും നൂല് നൂലായിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടി വെള്ളം കുറച്ച് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നൂൽപുട്ടൊക്കെ റെഡി ആയിട്ടോ. നമ്മളിന്ന് സായ്ക്കുട്ടിയൊക്കെ സ്കൂളിലേക്ക് പോകുന്ന ദിവസമാണ്. കുറേ ദിവസത്തിന് ശേഷം എൻ്റെ കുട്ടിയൊന്ന് സ്കൂളിലേക്ക് പോകണതാണ്. അവനെ ഇവിടെ അങ്ങാടിപ്പുറം തലകൻസ് സ്കൂളില്ലേ, അവിടെ നമ്മൾ ചേർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ അവർക്കൊക്കെ കൊണ്ടുപോകാൻ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണല്ലോ. അപ്പോൾ നമ്മൾ നെയ്ച്ചോറുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു കേട്ടോ. അതല്ല പെട്ടെന്നാവുള്ളൂ, ഞാനൊരു പ്ലാനിങ്ങും ഇല്ലാതെയാണ് കാര്യങ്ങളൊന്നും. ശരിക്കും നമ്മളെ കൈപ്പിടിയിൽ ഇപ്പോഴും ഒതുങ്ങിയിട്ടില്ല, ഇനി കൈപ്പിടിയിലൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് വേണം ശരിക്കും ചോറും കറിയൊക്കെ ആയിട്ട് കുട്ടിക്ക് സ്കൂളിലേക്ക് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട്. സായ്ക്കുട്ടി ഇപ്പോൾ നമ്മളിങ്ങോട്ട് വന്നിട്ട് സ്കൂളിലേക്ക് തന്നെ പോയിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചയോളം അവന് സ്കൂളിലേക്ക് പോകാതിരുന്നപ്പോൾ അവന് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു, എന്തോ അമ്മ എന്നെ സ്കൂളിൽ ചേർത്തത്, ഇന്നി എന്ത് വന്നാലും വേഗം സ്കൂളിൽ ചേർത്തണോട്ടോ, എനിക്ക് സ്കൂളിലേക്ക് പോകണം, എനിക്ക് ഇനി വീട്ടിലേക്ക് ഉണ്ടായിരുന്നു
സാധാരണ അവർക്ക് ഈ 2 മാസത്തെ സ്കൂളിൻ്റെ വെക്കേഷൻ ഇല്ലേ, ആ വെക്കേഷൻ്റെ സമയത്ത് ഒരു വെക്കേഷൻ കഴിയല്ലേ പഠിച്ചുനേ എന്ന് പ്രാർത്ഥിച്ചിരുന്ന ആളായിരുന്നു. പക്ഷേ കുറച്ച് ദിവസം തുടർച്ചയായിട്ട് സ്കൂളിൽ പോയിരുന്നപ്പോഴേ ഞാൻ വെറുതെ അല്ല അവനെ സ്കൂളിൽ ചേർത്തായിരുന്നു കേട്ടോ. കാരണം ഇവിടെ താരഗൻസ് സ്കൂളിൽ ആ ഒരാഴ്ച മുഴുവൻ ക്ലാസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും അവനെ അവരും പറഞ്ഞു ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് ചേർത്താൻ വന്നാൽ മതി എന്ന്. അങ്ങനെ അപ്പോൾ നമ്മൾ നൂൽപുട്ടിക്ക് തേങ്ങാപ്പാലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാലും നൂൽപുട്ടൊക്കെ കഴിച്ച് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇപ്പോൾ സായ്ക്കുട്ടി സ്കൂളിലേക്ക് പോകാൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്താ തോന്നുന്നു കുറേ ദിവസത്തിന് ശേഷം സ്കൂളിൽ പോകണത്? പുതിയ സ്കൂളിൽ പോകുന്ന ടെൻഷൻ ഉണ്ടോ? ചെറുതായിട്ട് ടെൻഷൻ ഉണ്ട്, പക്ഷെ ഹാപ്പി അല്ലേ? ഈ ഹാപ്പി അല്ല എന്നാണ് എല്ലാരും പറയുന്നത്. ഈ ഹാപ്പി ആണോ? എന്റെ മുഖം ഇങ്ങനെ തന്നെ ഉണ്ടല്ലേ കരഞ്ഞ പോലെ. അതുകൊണ്ടല്ലേ എന്റെ മുഖം കണ്ടാല് ഈ ഭയങ്കര വിഷമത്തിലാണെന്ന് തോന്നുന്നത്. അങ്ങനെ നമ്മൾ സായ്ക്കുട്ടിൻ്റെ സ്കൂളിൽ ചേർത്താൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവിടെ അങ്ങാടിപ്പുറം ഓവർ ബ്രിഡ്ജിൻ്റെ അടിയിലല്ലേ തരഗൻസ് സ്കൂള്, ഇവിടെ ഇവിടുത്തുകാർക്കൊക്കെ അറിയാമായിരിക്കും. അവിടെ നമ്മൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ക്ലാസ്സിലാണ് അവനെ കൊണ്ടുപോയിട്ട് ഇരുത്താൻ പോണത് കേട്ടോ. അവിടെ എന്താ ഇവനെന്താണോ ആദ്യം പഠിച്ചിരുന്നത് അതേ സംഭവം തന്നെയാണ്, അതേ ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് അവനക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും തോന്നാൻ ചാൻസ് ഇല്ല. തരഗൻസ് സ്കൂള് ഒരുപാടുണ്ട് കേട്ടോ. എനിക്ക് തന്നെ അവിടേക്ക് ചെന്നപ്പോൾ വഴി തെറ്റി പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇപ്പോൾ സായ്ക്കുട്ടിനെയും ചോദിച്ചു വിടാൻ എനിക്ക് സ്കൂളൊക്കെ ഇഷ്ടപ്പെട്ടോ ചോദിച്ചപ്പോൾ എനിക്ക് സ്കൂളൊക്കെ അവനക്ക് കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ. വാ നല്ല സ്കൂള് എന്നവന് പറഞ്ഞു. ഇനിയിപ്പോൾ അവിടുത്തെ ഈ ഫ്രണ്ട്സുകൾ പറ്റുന്ന ഇണങ്ങണം. അപ്പോൾ അതാണ് ഇപ്പോൾ അവന് ഒരു പ്രയാസം പറയണത്. കുട്ടികളായിട്ട് ഇങ്ങോട്ട് ഇണങ്ങാൻ പറ്റിയിട്ടില്ല അമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു ഇടങ്ങറുണ്ട്. അവനിപ്പോൾ അവൻ്റെ ജീവിതത്തിൽ 3-ാമത്തെ സ്കൂളാണ് മാറുന്നത്. അവന് IRHSSലാണ്, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കൊറോണ സമയത്ത് അവനെ ഞാൻ ഭാവപ്പെടുത്തി നമ്മൾ അവിടെ തന്നെ തൊട്ട പരിസരത്തുള്ള ഒരു LP സ്കൂളിലേക്ക് മാറ്റിയിരുന്നു. അത് കഴിഞ്ഞിട്ട് പോയി ഇതു അങ്ങനെ. അപ്പോൾ ഞാൻ അവനെ സ്കൂളിലേക്കൊക്കെ ആക്കി തിരിച്ച് വന്ന് എനിക്ക് കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി വൈകുന്നേരം അവർ വരുന്നതിന് മുമ്പ് ഞാനൊരു ജ്യൂസൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇവർ ചെറിയ സായ്ക്കുട്ടിയൊക്കെ മോണ്ടിസോറി പോയി പഠിക്കുന്ന സമയത്തായിരുന്നു ഞാനിതുപോലെ അവർ വരുമ്പോൾ ഇങ്ങനെ ജ്യൂസ് ഉണ്ടാക്കി വെക്കുമായിരുന്നു എൻ്റെ മുൾക്കാണെങ്കിലും സായ്ക്കുട്ടിക്കാണെങ്കിലും. പിന്നീട് ആ ശീലങ്ങൾ എല്ലാം പോയി. ജ്യൂസ് ഇപ്പോൾ ഉമ്മൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ കുട്ടികളെ കൊണ്ടുപോയതല്ലേ, അപ്പോൾ കുട്ടികൾക്ക് സന്തോഷം ഉണ്ടാവണ എല്ലാ കാര്യങ്ങളും ഈ ചെയ്യണം. കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ എന്തെങ്കിലും സ്നാക്സൊക്കെ ഉണ്ടാക്കി വെക്കണം, അല്ലെങ്കിൽ ജ്യൂസൊക്കെ ഉണ്ടാക്കി വെക്കണം. കുട്ടികളെ ഒരു തരത്തിലും വിഷമിപ്പിക്കരുതെന്ന്. അത് ഉമ്മ പറഞ്ഞുകൊണ്ട് മാത്രമല്ല കേട്ടോ, നമ്മൾ വിഷമിപ്പിക്കരുതല്ലോ, നമ്മളവരെ പൊന്നുപോലെ നോക്കണ്ടേ. അങ്ങനെയൊക്കെ നടക്കാൻ കുറേ ദൂരമുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ നടക്കാൻ? പുതിയ സ്കൂൾ ഇഷ്ടപ്പെട്ട പിന്നെ നമ്മളിന്ന് ഇൻവെർട്ടർ ഫിറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇൻവെർട്ടർ നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചെടിച്ചട്ടിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ സെറ്റ് ആക്കണം. അപ്പോൾ ഇന്നു മോൾ കോളേജ് വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇന്നു മോൾക്കും ജ്യൂസ് കൊടുക്കാം. കുറേ കാലത്തിന് ശേഷമാണ്, കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീട്ടിൽ വരുമ്പോ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കുന്നത്. എനിക്കൊരു ജ്യൂസ് ഒക്കെ തരുന്നത് ഞാൻ മറന്നിട്ട് ചെറിയ കുട്ടിയാകുമ്പോഴായിരുന്നു ഞാൻ അങ്ങനെ തന്നിട്ടില്ല. യെസ് ഇപ്പൊന്ന് ആസ്വദിച്ചാൽ കുടിച്ചോളൂ. ഓക്കെ, ഇവിടെ കുറേ പേരുണ്ട് കേട്ടോ. നമ്മള് നിന്നെയൊക്കെ ഞാൻ യൂട്യൂബിൽ കാണിക്കും. ഇതാണ് എന്താ നിന്റെ പേര്? അമ്മോ എന്തൊരു വലിയ പേരാന്നറിയോ. നിന്റെ പേരെന്താ? തന്റെയോ? ആന്റോണിയോ. ഇതൊക്കെയാണ് കേട്ടോ സായ്ക്കുട്ടിന്റെ പുതിയ ഫ്രണ്ട്സ്. ഇവരൊക്കെ ഇവര് CBSE സ്റ്റുഡൻസ് ആണ്. ഓൺലി ഇംഗ്ലീഷ് മാത്രമേ സ്പീച്ച് ഉള്ളൂ അല്ലേ? അല്ലേടാ, ഇംഗ്ലീഷ് മാത്രമല്ലേ സ്പീച്ച് ഉള്ളൂ. ഓ ഗോഡ്, ഭയങ്കര പ്രശ്നമാണ്. ഇതൊക്കെയാണ് അടുത്ത പരിപാടി.
അവിടെ കണക്ക് കൂട്ടല് ഇനി നീതിന്റെ പിന്നെയുള്ള നിന്നെ പിന്നെ കാണാം, നീതിന്റെ പിന്നെ വന്നാലേ കാണുള്ളൂ നിതിന്റെ. അങ്ങനെ നമ്മൾ ഇൻവെർട്ടർ ഫിറ്റ് ചെയ്യാനുള്ള ആളൊക്കെ വന്നിട്ടുണ്ട്. ഇൻവെർട്ടർ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഇവിടെ ഈ കറണ്ട് പോണ കാരണം കൊണ്ട് ഈ ബാത്റൂമിലേക്കൊക്കെ പോകുമ്പോഴാണ് പെട്ടെന്ന് പേടിയാവുക. ഞാൻ ബാത്റൂമിലേക്കൊക്കെ പോകുമ്പോൾ ഫോണിൻ്റെ ടോർച്ച് കത്തിച്ചിട്ട് അവിടെ വെക്കാറാണ് കേട്ടോ. പെട്ടെന്ന് കറണ്ട് പോയാൽ നമ്മൾ ആകെ സ്റ്റെക്കായി പോലെ ആവൂലേ. പിന്നെ നമ്മൾ ഇൻവെർട്ടർ അവിടെ നിന്ന് കൊടുന്നപ്പോൾ അവിടെ നമ്മൾ അവിടെ നിന്ന് വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, ഇൻവെർട്ടർ ഇതെല്ലാം ഇങ്ങോട്ട് കൊടുന്നപ്പോൾ അതെല്ലാം പുതിയ സാധനം നമ്മൾ വീട്ടിൽ അവിടെ വാങ്ങിക്കുകയും ചെയ്തിരിക്കുന്നു കേട്ടോ. പഠിച്ചവസം അയച്ചിട്ട് വീട്ടിൽ ഇതൊക്കെ വാങ്ങിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ട്. നമ്മളവിടുന്ന് വീട്ടിൽ നിന്ന് വരുമ്പോൾ വാഷിംഗ് മെഷീന് ഇനിമോൾക്ക് ടെൻഷൻ ആയിരുന്നു. ഇനിമോൾ വാഷിംഗ് മെഷീൻ എടുക്കണോ അമ്മ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇനിമോട്ട് പറഞ്ഞു, നമുക്കിവിടെ വാഷിംഗ് മെഷീൻ അല്ലാതെ പറ്റില്ല, ഇവിടെ അലക്കുകല്ലില്ലല്ലോ, ഇവിടെ വാഷിംഗ് മെഷീന് തന്നെ വേണം. നമ്മുടെ വളഞ്ചേരത്തെ വീട്ടിൽ അലക്കുകല്ലുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മളാ വാഷിംഗ് മെഷീൻ എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയും വീട്ടിലുണ്ട്. വീട്ടിൽ പഠിച്ച സഹായിച്ചിട്ട് അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള വീടാണ്. അപ്പോൾ ഞാൻ ഇന്നോട് പറഞ്ഞു, നമ്മൾ ഈ വാഷിംഗ് മെഷീൻ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ നമുക്ക് വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു കൊടുക്കും. അതവിടെ ഈ വാഷിംഗ് മെഷീൻ ഇല്ല കാരണം കൊണ്ടാണ് ഇപ്പോൾ വാഷിംഗ് മെഷീൻ വാങ്ങിക്കാത്തതെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ എന്നാണോ വന്ന് അന്നേ ദിവസം തന്നെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും വാങ്ങിച്ചു. പിന്നെ നമ്മൾ ഇൻവെർട്ടർ എന്നാണോ ഇങ്ങോട്ട് എടുത്തു കൊടുക്കുന്നത് അന്ന് തന്നെ അവിടെ പുതിയ ഇൻവെർട്ടറും വാങ്ങിച്ചു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ അവരാണ് പുതിയ പുതിയ സാധനങ്ങൾ യൂസ് ആക്കുന്നത്. നമ്മൾ യൂസ് ആക്കുന്നതെല്ലാം ഉപയോഗിച്ച് പഴകിയ സാധനങ്ങളാണ്. അതുകൊണ്ട് ഇനി അത് ആലോചിച്ച് ആരും വിഷമിക്കണ്ട കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലെ ഏകദേശം എല്ലാം അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചോറും എന്താ വെറൈറ്റി ഒക്കെ ഉണ്ട്, ഗ്രീൻ പീസ് കറിയും പിന്നെ ഇത് ക്യാബേജ് മുട്ടയും കൂടി മിക്സ് ആക്കിയതാണ്. കഴിക്കുന്ന ഫ്യൂഷന്റെ കാലാണ്, പറയാൻ പറ്റില്ല. കൊണ്ടുപോയി ഒന്നും അറിയാൻ കൊടുക്കൊന്നും നീ ഞാൻ കൊടുത്തോ. നമ്മളെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഗ്രീൻ പീസ് കറി, ഗ്രീൻ പീസിൻ്റെ മസാല കറി ഉണ്ട്, പിന്നെ ചപ്പാത്തി ഉണ്ട്. കുറേ ദിവസമായി നമ്മൾ കട്ടൻ ചായ കുടിച്ചിട്ട്, അപ്പോൾ നല്ലൊരു കട്ടൻ ചായ ഉണ്ട്. ചായ കുടിച്ചിട്ടാണ് പോവാം കേട്ടോ, ചായ കുടിക്കാതെ പോകാൻ പറ്റില്ല. നജീബ് ഭക്ഷണം കിട്ടാനിട്ട് ആർത്തി കൊടുക്കണേ ഫുഡ് കൊടുക്കണേ ഇവനക്ക് അപ്പോഴും. എന്താ സായിക്കുട്ടി പറയണ്, നമുക്കൊന്ന് ഗുണ്ടാവും ആവണ്ട, നല്ല ഫുഡോ കഴിച്ചിട്ട്. ഏയ് ചാവടിച്ചിട്ട് പോവാൻ നോക്ക്, അനിന്റെ കുറ്റം പറയാൻ തുടങ്ങി പിന്നെ കൺട്രോളില്ല അവൾക്ക്. അല്ല അവിടെ കിടക്കേ, ഒന്നാമത് ഞാൻ പാമ്പൂന്നാ പറയാൻ വന്നത്, നിന്നെ ഇങ്ങനെ കിടക്ക ഇവിടെ ഒന്നും ജീവനല്ല. ഞാൻ എന്താ പറയാ, ഗുണ്ടാവൂന്നോ ചോറും കറുത്തൊക്കെ വെച്ചോ, വെള്ളം ഇവിടെ വെച്ച് ബാക്കിലുണ്ട്, ഇതിന്റെ സൈഡിൽ വെക്കാന്നില്ലേ വെള്ളം, അതിനുള്ളിൽ ചോറ് ഇത് തുറന്നു പോയി ബുക്കിക്കൊക്കെ ആവാതെ പറയുന്നേ. ഹാപ്പി ആയോ സായിക്കുട്ടിയെ, ഹാപ്പി ആണോ? എല്ലാവരും പറഞ്ഞു എനിക്ക് വിഷമാണെന്നാണ് പറയുന്നത്. വിഷമമുണ്ടോ എടാ, നിങ്ങൾ തിരിക്കി നോക്കട്ടെ അമ്മ, വിഷമമുണ്ട. ബാഗിലല്ല വെയിറ്റ് ഉണ്ട് എടാ. അതിനേ ഒന്ന് പോയിട്ട് അതിൻ്റെ ഇവിടെ എന്താ നോക്കിയിട്ട് വായോട്ടാ. സായിക്കുട്ടി സ്കൂളിൽ പോണത് അവൻ്റെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടീച്ചർ നമ്മുടെ ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നിൽ കൂടിയാണ് പോവുക കേട്ടോ. അപ്പോൾ ടീച്ചർ പറഞ്ഞു ഞാൻ പോകുമ്പോഴും വരുമ്പോഴും അവനെ കൊടുന്നുകൊണ്ട് അവനക്കൊന്ന് പരിചയമാവണം വരെ കേട്ടോ. ഇവിടുന്ന് പോകുമ്പോൾ എന്തായാലും ടീച്ചർ ഉണ്ടാവും. മടങ്ങി വരുന്ന ദിവസങ്ങളിൽ ചില ദിവസങ്ങൾ ടീച്ചർക്ക് മീറ്റിങ്ങോ മറ്റോ ഉണ്ടെങ്കിൽ അവൻ ഒറ്റയ്ക്ക് നടന്നു വരേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോഴും അവന് ഒന്ന് പരിചയമായി കഴിഞ്ഞാൽ പിന്നെ അവൻ നടന്നു വന്നോളും. അപ്പോൾ പിന്നെ ആ ഒരു കാര്യത്തിൽ ഒരു സമാധാനം കിട്ടും. മറ്റേ അവൻ്റെ സ്കൂളിലേക്ക് പോക്കും വരുമ്പോൾ എങ്ങനെ നരച്ചൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഇതെന്താ
ആ തണുപ്പില്ല, അതിപ്പോ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളേ. ഞാനിന്ന് എന്താണ്, കാജു ബദാമാണത്. സായ്ക്കുട്ടിക്ക് എന്താ പറയണത്രേ? എന്താ സായ്ക്കുട്ടിയെ മുട്ടം പഴയോ നീങ്ങിക്ക്, പിന്നെ പിന്നീങ്ങ നീങ്ങിക്ക്. എങ്ങനെയാ പുഴുങ്ങിയ മുട്ടയോ? പഴം എങ്ങനത്തെയാ പുഴുങ്ങിയത്? ഒറ്റ വലിയ പഴോ? ഒറ്റ പഴോ? എന്തെങ്കിലും കഷ്ടം തന്നെ മുതലാളി.